അരികിൽ അങ്ങയെ ഞാൻ കണ്ടില്ലെങ്കിലോ, അവിടെ ഞാൻ കണ്ടില്ലെങ്കിൽ. നമ്മളോടൊക്കെ രണ്ട് ചോദ്യം ചോദിച്ചാൽ ദേഷ്യം കേറും. നമ്മളോടൊക്കെ രണ്ട് ഉസ്താദെ ഒരു ഡേറ്റ് തരണേ ഉസ്താദെ. ആ ഇൻഷാല്ലാ പോയിട്ട് വിളിക്കും കേട്ടോ. ആ ഓക്കെ. പിന്നെ വന്നിട്ട് സാറേ എപ്പോ വിളിക്കണം സാറേ, എടോ വിളിയെന്നല്ലേ പറഞ്ഞു. പിന്നെ എപ്പോ വിളിക്കണം, ഏത് സമയത്ത് വിളിക്കണം, എങ്ങനെ വിളിക്കണം, വിളിയെന്ന് പറഞ്ഞ പിന്നെ നമ്മുടെ ശൈലി എന്നാണ് വിളിക്കണം എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും വിളിച്ചോണം, കിട്ടുന്നവരെ വിളിച്ചോണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വീണ്ടും അനുസരണം എന്ന് ചോദിച്ചു, ഐനാ തുലുബുക യാ റസൂലല്ലാ, വലം അൽക്കക ഇൻദ സിറാത്ത്, സിറാത്ത് എന്ന പാലത്തിന്റെ അരികിൽ അങ്ങില്ലെങ്കിലോ ഞാൻ എവിടെ അന്വേഷിക്കും. നന്മ തിന്മകൾ തൂക്കുന്ന സ്ഥലത്തന്നെ കാണാം, അവിടെ ഞാൻ വന്നു നിൽക്കും. സഹാബാസേ ഞാൻ അവിടെ കാണും. എന്റെ ഉമ്മത്തുകളുടെ നന്മ തിന്മകൾ തൂക്കുന്ന സമയത്ത് അല്പം വല്ലതും കുറവ് വന്നു പോയാൽ എന്റെ ഉമ്മത്തുകൾക്ക് വേണ്ടി ഷഫാത്ത് ചെയ്യാൻ, അവരെ സഹായിക്കാൻ ഞാൻ അവിടെ കാണും. മനസ്സേ അങ്ങനെ ആ കാർഡ് എന്റെ ഉമ്മത്തികളുടെ നന്മ തിന്മകൾ തൂക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒക്കെ ഒരു ചെറിയ കുറവ് വന്നാൽ എടിഎം കാർഡ് എടുത്തിട്ട് കൊടുക്കും. അങ്ങനെ അതിൽ ഭാരം കൂടും, അവരെ സ്വർഗത്തിലേക്ക് എത്തിക്കും. ഏതെങ്കിലുമൊക്കെ നിലയിൽ ഈ ഉമ്മത്തിനെ രക്ഷപ്പെടുത്താൻ കഴിയുമെങ്കിൽ നബി തങ്ങളെ രക്ഷപ്പെടുത്തും. അതാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഭാവം. സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നോക്കിയാൽ മതി കേട്ടോ അനസ്, അനസ് അവിടെ നോക്കിയാൽ മതി, ഞാൻ അവിടെ കാണും. വീണ്ടും അല്ലാഹു തആല അങ്ങോട്ട് മാറിട്ട് ചോദിച്ചു, മീസാനിൽ അങ്ങയെ ഞാൻ കണ്ടില്ലെങ്കിലോ നബിയേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, യാ നസൂ ഉതുലബ്നി ഇൻദ ഹൗലി, എന്റെ ഹൗലിന്റെ അരികിലേക്ക് നീ വന്നാൽ മതി, ഞാൻ അവിടെ തന്നെ കാണും, അവിടെ നിന്ന് ഞാൻ മാറുകയില്ല. ഈ മൂന്നാലൊരു സ്ഥലത്ത് അനസേ ഞാൻ കാണും. മനസ്സേ അതുകൊണ്ട് നീ വിഷമിക്കണ്ട, പ്രയാസപ്പെടേണ്ടതില്ല. എന്റെ ഉമ്മത്തികളെ കാണാൻ എന്റെ ഉമ്മത്തികളെ ദാഹിച്ച് അവശരായി എന്നിലേക്ക് ഓടി വരുമ്പോ എന്റെ ഉമ്മത്തികൾക്ക് ഞാൻ ഹൗലിൽ നിന്ന് വെള്ളം കോരി കൊടുക്കും. മനസ്സേ അതിനുവേണ്ടി ഞാൻ ഹൗലിന്റെ അരികിലേക്ക് പോയി നിൽക്കും. മനസ്സേ ഈ മൂന്നാലൊരു സ്ഥലത്ത് ഞാൻ കാണുക തന്നെ ചെയ്യുമെന്ന് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബത്ത് ചോദിച്ചു, ഇത്രയും തിരക്കിന്റെ ഇടയിൽ ഞങ്ങളെ എങ്ങനെ തിരിച്ചറിയും? അനസറല്ലാഹുവിനെ വന്ന് ചോദിച്ചത് കൊണ്ട് അനസറല്ലാഹു രക്ഷപ്പെട്ടു. നമ്മളിപ്പോ അബൂബക്കർ അല്ലെങ്കിൽ നാട്ടിലുള്ളവര്, ഈ ബംബ്രാണയിലുള്ളവര്, ബന്ദിയോടുള്ളവര്, അടുക്കത്തുള്ളവര്, സീതാങ്കോളിലുള്ളവര്, ഉളിയത്തെടുക്കയിലുള്ളവര്, ഇവിടൊക്കെ ഉള്ളവരെ എങ്ങനെ തിരിച്ചറിയും നബിയെ? ഞങ്ങളൊക്കെ കസറോട്ടാറാണ്, അങ്ങനെ തിരിച്ചറിയും നബിയെ കസറോട്ടാർ? നിർത്താൻ പോവാണ്. പിന്നെ എന്തെങ്കിലും രണ്ടു വാക്ക് പറയാതെ പോകുന്ന, അങ്ങനെ പൈസ മാത്രം പിരിച്ച് പൈസ കിട്ടിയോ? അതുമില്ല. ഇനി ഭാഗത്തെങ്കിലും അതെങ്കിലും കിട്ടട്ടെ അല്ലേ? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ എന്റെ ഉമ്മത്തികൾ ഒളിവെടുത്തതിന്റെ ഭാഗം, ആ ഒളിവിന്റെ അവയവങ്ങൾ, ആ ഒളിവിന്റെ വെള്ളം വീണ സ്ഥലം തിളക്കമുള്ളതായി എനിക്ക് മഹശറയിൽ അനുഭവപ്പെടുന്നു. ബ്ലിങ്കിങ്, മൊബൈലൊക്കെ ചാർജ് കുത്തിവെക്കുമ്പോ ബ്ലിങ്കിങ് ആന്ന് കണ്ടിണ്ടാ? രാത്രി ലൈറ്റ് കാണിച്ചിട്ട് നമ്മൾ കുത്തിവെച്ചിട്ട് കിടക്കും, ചാർജറിൽ ഒരു ലൈറ്റ് കാണും, മൊബൈലിൽ ഒരു ലൈറ്റ് കാണും, അതിങ്ങനെ ബ്ലിങ്കിങ് ആയിക്കൊണ്ടിരിക്കും, ഒരു ചെറിയ വെട്ടം. അപ്പൊ ഭാര്യ ചോദിക്കും, അതെന്തപ്പോ ഒരു വിളിച്ചോ? അത് മൊബൈലിൽ കുത്തിയിട്ടിരിക്കുകയാണ്. അത് ഓഫാക്കി വെച്ചാൽ അറിയോ? ഇല്ല. അപ്പം മൊബൈലിനെ കൊണ്ട് ഗുണമുള്ള സമയത്താണ് ഇത്. ഇതേപോലെ ഒളിവെടുത്ത സമയത്ത് മുഖവും കൈയും കാലും ഒക്കെ ഇങ്ങനെ പ്രകാശിക്കും. അങ്ങനെ പ്രകാശമാനമായ അവസ്ഥയിൽ മഹ്ശറിലേക്ക് വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓടിപ്പോളിക്കും,
പ്രത്യേക നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ട നമസ്കാരക്കാർക്ക് വേണ്ടി ഒരുക്കപ്പെട്ട സ്ഥലത്തേക്ക് കൊണ്ടുപോകും. അല്ലാഹ് നമ്മളെ അങ്ങനെയൊക്കെ പിടിപ്പിക്കട്ടെ. നബിതങ്ങളെ കൈ ഹബീബായ തങ്ങളെ കൊണ്ട് നമ്മുടെ കൈക്ക് പിടിപ്പിക്കട്ടെ. പടച്ചവനെ ഞങ്ങൾക്ക് യോഗ്യതയില്ല അല്ലാഹ്, ഒരു യോഗ്യതയില്ല അല്ലാഹ്, നീ ഞങ്ങൾക്ക് അതിനൊരു അവസരം നൽകണേ പടച്ചവനെ, അതിനൊരു അവസരം നീ നൽകണേ പടച്ചവനെ. അങ്ങനെ പോകുന്നവര് നമസ്കാരക്കാരാണ്, മഹ്ഷറിലേക്ക് പോകുന്നു നമസ്കാരക്കാരാണ്. മറ്റൊരു വിഭാഗം ആളുകളെ അവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയാണ്. അവര് വെള്ളപ്പാണ്ട് പിടിച്ചവരെ പോലെയായിരിക്കും, അർബുദം ബാധിച്ചവരെ പോലെയായിരിക്കും. വികൃതമായ കോലമാണ് അവരുടെ കൈകാലുകളും, അവരുടെ മുഖത്തും വികൃതമായ കോലമാണ്. വെള്ളപ്പാണ്ട് പോലെ ഒരു വല്ലാത്ത ആളുകൾ വെറുക്കുന്ന തരത്തില് മുഷിഞ്ഞ കോലവുമായി ഒരു വിഭാഗം ആളുകളെ കബറുകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയാണ്. ഹബീബുന റസൂലുള്ളാഹി തങ്ങളോട് സഹാബത്ത് ചോദിക്കുന്നു, തങ്ങളെ പറയുകയാണ് മാതാപിതാക്കളെ ദുനിയാവിൽ വേദനിപ്പിച്ചവരാണ്. അല്ലേ, മൈസൂരിലേക്ക് വരുന്ന രംഗം, പാപ്പയമ്മയൊക്കെ വേദനിപ്പിക്കുന്നവർ, അടിക്കുന്നവർ. നമ്മൾ എത്രത്തോളം ഉമ്മാക്ക് നന്മകൾ ചെയ്താലും ഒന്നും ആവൂല ഹബീബേ, ഒന്നും ആവൂല. അന്ന റജുലൻ ജായില നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു സഹാബി അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് കടന്നു വന്നിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്ന ഉമ്മി ഖറഫത് ഇന്ദി, എന്റെ ഉമ്മ എന്റെ കൂട്ടത്തിലാണ്, എന്റെ ഉമ്മ എന്റെ ചെലവിലാണ്, എന്റെ ഉമ്മ എന്റെ സംരക്ഷണത്തിലാണ്. വാന ഉത്തഹിമുഹ, എന്റെ ഉമ്മയ്ക്ക് ഞാനാണ് ഭക്ഷണം വാരി കൊടുക്കുന്നത്. വാന അസ്കിഹ, എന്റെ ഉമ്മയ്ക്ക് വെള്ളം കുടിപ്പിക്കുന്നത് ഞാനാണ്. വാന വല്ലിഹ, എന്റെ ഉമ്മയ്ക്ക് ഞാനാണ് ഒളിപ്പിക്കുന്നത് നബിയേ. വനാലാ വനഹ്മിലുഹ അലാത്തിഖി, എന്റെ ഉമ്മയ്ക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ എന്റെ ഉമ്മയെ ഞാൻ എടുത്ത് എന്റെ തോൾഭുജത്തിൽ വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലേ, എന്റെ ഉമ്മയുടെ ആഗ്രഹം ഞാൻ നിറവേറ്റി കൊടുക്കും നബിയേ. ഫഹൽ ജാസൈതുഹ യാ റസൂലല്ലാഹ്, എനിക്കതിന് പ്രതിഫലമുണ്ടോ നബിയേ, എനിക്കതിന് കൂലിയുണ്ടോ നബിയേ? ആദരവായ റസൂലുള്ളാഹി തങ്ങളോട് ആ സഹാബി ചോദിച്ചപ്പോ ആദരവായ റസൂലുള്ളാഹി തങ്ങളെ പറഞ്ഞ മറുപടി, ലാ ഫവാഹിദ തമ്മിൻ ആ, നൂറിന്റെ ഒരു ശതമാനം പോലും ആയില്ല സഹാബ, നിന്റെ ഉമ്മ നിനക്ക് വേണ്ടി ചെയ്ത ത്യാഗത്തിന്റെ നൂറിന്റെ ഒരു അംശം പോലും നീ ചെയ്തിട്ടേ ഇല്ല. രണ്ട് പത്ത് മാസക്കാലത്തോളം കൊണ്ട് നടന്നില്ലേ, നന്ദ് പ്രസവിച്ചില്ലേ, രണ്ട് വർഷത്തോളം നിനക്ക് പാല് തന്നില്ലേ, നിനക്ക് വേണ്ടി ഉറക്കമിളച്ച എത്രയോ രാവുകളാണ് ആ ഉമ്മാന്റെ ഒക്കത്ത് വെച്ച് കാഷ്ടിച്ചില്ലേ, മൂത്രിച്ചില്ലേ, നീ പിച്ച വെച്ച് നടക്കുന്ന സമയത്ത് പോലും ആ ഉമ്മയെ നീ വേദനിപ്പിച്ചില്ലേ, തെറി വിളിച്ചില്ലേ, കരയിച്ചില്ലേ? എത്രത്തോളം ത്യാഗങ്ങളാ ആ ഉമ്മാന്റെ പേരിൽ നീ അനുഭവിച്ചത്, നീ ചെയ്തത്, നീ വേദനിപ്പിച്ചത്. അതുകൊണ്ട് സഹോദരാ, നീ ഉമ്മാക്ക് ഭക്ഷണം വാരി വായിൽ വെച്ച് കൊടുത്താലും, ഉമ്മയെ നീ കുളിപ്പിച്ചാലും, ഉമ്മയ്ക്ക് നീ പുതുവസ്ത്രം ധരിപ്പിച്ചാലും, ഉമ്മയെ നീ എടുത്ത് തോളിൽ വെച്ചുകൊണ്ട് ചുറ്റിക്കറങ്ങിയാലും, ആ ഉമ്മയ്ക്ക് വേണ്ടി നീ നമസ്കരിപ്പിച്ചാലും, ആ ഉമ്മ ചെയ്തതിന്റെ നൂറിന്റെ ഒരംശം പോലും ആവുകയില്ല. ഒരുപക്ഷെ നീ ചെയ്തതിന്റെ പേരിൽ അള്ളാഹു നിനക്ക് കൂലി നൽകിയേക്കാം, പക്ഷെ ഉമ്മാക്ക് ഞാൻ ചെയ്തു, ഉമ്മാക്ക് ഞാൻ അത്രത്തോളം നന്മകൾ ചെയ്തു എന്ന് പാടി പുകഴ്ത്തിക്കൊണ്ട് നടക്കാൻ നിനക്ക് യോഗ്യതയില്ല സഹോദരാ. നമ്മൾ ആരെങ്കിലും ഉമ്മയെ ചുമന്നിട്ട് നടക്കോ? ഇല്ല. പിന്നെ ഓട്ടോറിക്ഷകളൊക്കെ സ്വർഗത്തിൽ പോകും. കാരണം എന്താ? നമ്മുടെ ഉമ്മയെ ചുമന്ന നമുക്ക് ഓട്ടോറിക്ഷ ആയ കാറൊക്കെ സ്വർഗത്തിൽ പോകും, നമ്മൾ കിട്ടൂല. കാരണം എന്താ? ഉമ്മയെ ചുമന്നത് മൊത്തം കാറാണ്, ഉമ്മയെ ചുമന്നത് മൊത്തം ഓട്ടോറിക്ഷയാണ്. പിന്നെ ബർക്കത്തിന് വേണ്ടി ഉമ്മയെ നമ്മളൊന്ന് പൊക്കി എടുത്തിട്ട് വണ്ടിയിൽ കൊണ്ടുവയ്ക്കണം, ഉമ്മയുടെ കാലൊന്ന് കഴുകി കൊടുക്കണം, എല്ലപ്പോഴും മുട്ടുകാലിലൊക്കെ ഒന്ന് എണ്ണയും കുഴമ്പൂട്ട് കൊടുക്കണം, മരുന്നിട്ട് കൊടുക്കണം. ഉമ്മയുടെ തലയും മുടിയൊക്കെ നമ്മളൊന്ന് ചീവി കൊടുക്കണം, നമ്മളൊക്കെ ഒന്ന് ചീകണം. ഉമ്മയുടെ ഉടുപ്പൊക്കെ ഒന്ന് നല്ലൊന്ന് വൃത്തിയാക്കി ഒന്ന് ഇട്ട് കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് പോയിരുന്നിട്ട് കവിളിലൊക്കെ ഒന്ന് പിടിച്ചിട്ട് ഒരു തമാശയൊക്കെ ഒന്ന് പറയണം. നെറ്റിയിലൊരു ചുംബനം കൊടുക്കണം ഉമ്മാക്ക്, അവർക്കൊരു സന്തോഷം. ഒരു ചുംബനം ഉണ്ടല്ലോ ഉമ്മാക്ക്, ഒരു ചുംബനം ഉണ്ടല്ലോ. കുന്ന സിത്രം മിനന്ന, നരകത്തിന്റെ മറയാണ് നബീന റസൂലുള്ളാഹി. എവിടെ കിട്ടും? ഇവിടെ കിട്ടും. ഭാര്യയെ ചുംബിച്ച നരകത്തിന്റെ മറയെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടില്ല.
സ്വർഗത്തിൽ പോണെങ്കിൽ ഉമ്മയെ ഉമ്മ കനിയണം. നമ്മൾ ഉമ്മയെ വേദനിപ്പിച്ചിട്ട് തൗബ ചെയ്ത് മരിച്ചാലും നാളെ ആഖിറത്തിൽ അതിന്റെ ശിക്ഷ അനുഭവിച്ചതിന് ശേഷം ഈ ഉമ്മാന്റെ കൈകളിലേക്ക് നമ്മളെ ഏൽപ്പിക്കും അല്ലാഹു തആല. എന്നിട്ട് ഉമ്മ തീരുമാനിക്കണം ഇവന് സ്വർഗം കൊടുക്കണോ വേണ്ടയോ എന്ന്. ഉമ്മ ഇവനെ ഞാൻ പൊരുത്തപ്പെട്ട് കൊടുത്തിരിക്കുന്നു എന്ന് മഹേശ്വരയിൽ വെച്ച് പറഞ്ഞാൽ അള്ളാഹു പുറത്തു തരും. ഇല്ല ഇവന് ഞാൻ പൊരുത്തപ്പെടുകയില്ല എന്ന് ഉമ്മ മഹേശ്വരയിൽ വെച്ച് പറഞ്ഞാൽ വല്ലാഹി സത്യം അള്ളാഹു പൊറുക്കുകയില്ല. പോയില്ലേ സംഭവം? പോയില്ലേ? പോയി പൊരുത്തം വാങ്ങിക്കോ. റജബ് മാസാണ്, ഒന്നും പറയരുത്. ഉമ്മ വീട്ടിലുള്ളത് ബർക്കത്താണ്, സ്വർഗത്തിന്റെ വാതിലാണ്. അത് അടയ്ക്കരുത്, അത് പെട്ടെന്ന് അടയ്ക്കരുത്. അത് അടഞ്ഞാൽ തീർന്നു, പിന്നെ തുറക്കാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് എപ്പോഴും ദുആ ചെയ്യണം, അല്ലാഹുവേ എന്റെ ഉമ്മക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകണേ പടച്ചവനെ. അല്ലാഹുവേ നമ്മുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ്സ് നൽകണേ പടച്ചവനെ. അതുകൊണ്ട് മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവർ നാളെ മഹേശ്വരയിലേക്ക് വരുന്നത് വെള്ളപ്പാണ്ട് പിടിച്ച കോലത്തിലാണ്, കയ്യും കാലും ഒക്കെ വികൃതമായ നികൃഷ്ടമായ കോലത്തിലാണ്. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ.